നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ഉദയനിധി സ്റ്റാലിൻ യോഗം തെളിഞ്ഞു. തമിഴ്നാട് മന്ത്രിസഭയിൽ പുനഃസംഘടന. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകനും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയാകും. ഇന്ന് വൈകിട്ട് 3:30 സത്യപ്രതിജ്ഞ ചെയ്തേക്കും. ഇത് സംബന്ധിച്ച് സ്റ്റാലിൻ ഗവർണർക്ക് കത്ത് നൽകി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായ സെന്തിൽ ബാലാജി വീണ്ടും മന്ത്രിയാകും. സെന്തിൽ പുറത്തിറങ്ങിയതോടുകൂടി മന്ത്രിസഭയിൽ ഉടൻ പുനഃസംഘടന നടക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 4 മന്ത്രിമാരാകും പുതുതായി അധികാരമേൽക്കുക. 3 മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 2021 മെയ്യിലാണ് ഉദയനിധി MLA ആയത്. 2022 ഡിസംബറിൽ സ്റ്റാലിൻ മന്ത്രിസഭയിലെത്തി. നിലവിലെ കായിക യുവജനക്ഷേമ മന്ത്രിയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. 46-കാരനായ ഉദയനിധി സ്റ്റാലിൻ നിലവിൽ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രിയാണ്. കൂടാതെ മന്ത്രിസഭയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം നേടിയ മുൻ ഗതാഗത മന്ത്രി സെന്തൽ ബാലാജിയാണ് വീണ്ടും മന്ത്രിയാക്കിയത്. ഇതോടെ ബാലാജി അടക്കം 4 പുതിയ മന്ത്രിമാരാണ് മന്ത്രിസഭയിലെത്തുന്നത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയതായും ഇന്ന് തന്നെ 3:30 സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 3 മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. ഭരണത്തിൽ പിതാവിനെ സഹായിക്കുന്നതാണ് സ്ഥാനക്കയറ്റത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രചാരണത്തിലൂടെയാണ് ഉദയനിധി രാഷ്ട്രീയത്തിൽ സജീവമായത്. DMK യുവജന വിഭാഗം നേതാവായ ഉദയനിധി ചെപ്പോക്ക് തിരുവല്ലിക്കേരി മണ്ഡലത്തിൽ നിന്നുള്ള MLA. 2022 ഡിസംബറിലാണ് അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. നടൻ വിജയ് തമിഴ്നാട്ടിൽ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നതിനിടയിലാണ് DMK ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നും ശ്രദ്ധേയമാണ്. കരുണാനിധി മുഖ്യമന്ത്രിയായിരിക്കെ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കിയത്. സ്റ്റാലിന്റെ പാത തന്നെ ഉദയനിധിയും പിന്തുടരുമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 39 സീറ്റുകളിൽ 38 DMK സഖ്യം നേടിയതോടെ ഉദയനിധിയെ പാർട്ടിയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ആദ്യം പാർട്ടി യുവജന വിഭാഗം സെക്രട്ടറിയാക്കി, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകി. കരുണാനിധിയുടെ പഴയ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഉദയനിധിക്ക് പിന്നീട് കായിക മന്ത്രിസ്ഥാനം നൽകി. സ്റ്റാലിന്റെ പാതയിൽ തന്നെയാണ് ഉദയനിധിക്കും വഴി ഒരുങ്ങുന്നത്. കരുണാനിധി മുഖ്യമന്ത്രിയായിരിക്കെ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കിയത്. സർക്കാരിൽ ആധിപത്യം വർദ്ധിപ്പിക്കുന്നതിനും ഭരണത്തിൽ പിതാവിനെ സഹായിക്കുന്നതിനുമാണ് സ്ഥാനക്കയറ്റത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പാർട്ടിയുടെ മുഖ്യമായി മാറുമെന്ന് ഉദയനിധി ലക്ഷ്യം വെക്കുന്നുമുണ്ട്. അതേസമയം ഉദയനിധി ഉപമുഖ്യമന്ത്രിയാകുമെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉയർന്നപ്പോൾ MK സ്റ്റാലിൻ നിഷേധിച്ചിരുന്നു.